പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത് ഒരു റഷ്യൻ നാടോടി കഥയാണ്. ഒരു രാജാവിന് 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. മൂത്ത 2 പേരും കരുത്തരും കുശാഗ്ര ബുദ്ധിമാന്മാരുമായിരുന്നു. ഇളയവനെ അവർ എപ്പോഴും മന്ദബുദ്ധി എന്ന് വിളിച്ച് കളിയാക്കും. കാട്ടിൽ നിന്നും ഒരു ഭീകര ജീവി നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നതായി ഗ്രാമീണർ രാജാവിനോട് പരാതിപ്പെട്ടു. ജീവിയെ ആരും കണ്ടില്ല. അതിൻ്റെ കാൽപ്പാടുകൾ വളരെ വലുതായിരുന്നു. നാട്ടുകാരിൽ പലരും ആയുധങ്ങളുമായി കാവലിരുന്നു. ജീവി അവരെയൊക്കെ പറ്റിച്ച് ആക്രമണം നടത്തി വേറൊരിടത്തുകൂടെ തിരിച്ചു പോവുക പതിവായി. ഒടുവിൽ രാജാവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആരാണ് തയ്യാറാവുക? ജീവിയെ കൊന്നാൽ പകുതി രാജ്യം തരും. ആദ്യം 1 ദിവസം ഓരോരുത്തർക്കും തരാം. മൂത്തകുമാരൻ ആയുധങ്ങളുമായി പുറപ്പെട്ടു. പകൽ മുഴുവൻ അവൻ കാഴ്ചകൾ കണ്ടു നടന്നു. വൈകി ഗ്രാമത്തിലെത്തുമ്പോഴേക്കും ജീവി ആക്രമണം കഴിഞ്ഞ് തിരിച്ചുപോയിരുന്നു. അവൻ നാണം കെട്ടു മടങ്ങി. രണ്ടാമൻ ഗ്രാമത്തിലുള്ള മദ്യശാലയിലിരുന്ന് നന്നായി മദ്യപിച്ചു. വൈകുന്നേരം പോയാൽ മതിയല്ലോ. പക്ഷേ അവൻ ലക്കുകെട്ട് ഉറങ്ങിപ്പോയി. മൂന്നാമൻ പുറപ്പെട്ടപ്പോൾ എല്ലാവരും കളിയാക്കി. അവൻ ഗ്രാമത്തിലേക്കുള്ള കവാടത്തിൽ കാവലിരുന്നു. ഉറങ്ങിപ്പോകാതിരിക്കാൻ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. നേരമായി. ഭീകരജീവി എത്തി. അതിനെ കീഴ്പ്പെടുത്തുക ഒട്ടും എളുപ്പമായിരുന്നില്ല. വലിയ പോരാട്ടം നടന്നു. അതിന് ശരീരത്തിൽ 9 വലിയ മുറിവുകളുണ്ടാക്കാൻ രാജകുമാരന് കഴിഞ്ഞു. കാടിനടുത്തെ വലിയ പാറ ഉരുട്ടി മാറ്റി അതിലൂടെ ജീവി ഇറങ്ങിപ്പോയി. ഇത് എൻ്റെ ലോകത്തേക്കുള്ള വഴിയാണ്, എന്നെ തോൽപ്പിക്കാൻ അവിടെ വാ, ജീവി ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുമാരൻ എല്ലാ വിവരവും രാജാവിനോട് പറഞ്ഞു. വളരെ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രം അടുത്ത ലോകത്തേക്കുള്ള യാത്രയ്ക്ക് രാജാവ് അവനെ സമ്മതിച്ചു. ഒരു കയറുവഴി കുമാരൻ താഴേക്കിറങ്ങി. പോകും മുമ്പ് അവൻ സഹോദരന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കാവലിരിക്കുക ഞാൻ വരുന്നതുവരെ. കയർ 3 വട്ടം കുലുങ്ങിയാൽ അത് വലിക്കുക, ഞാനുണ്ടാവും അകത്ത്. കുമാരനെ കാത്തു എന്നതുപോലെ ഒരു കുതിര വഴിയിലുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തു കയറി. അവൻ ആദ്യം എത്തിയത് ചെമ്പിൻ്റെ കൊട്ടാരത്തിലാണ്. അവിടെ സുന്ദരിയായ രാജകുമാരി അവനെ സ്വീകരിച്ചു. നിങ്ങൾ കണ്ട ജീവി എൻ്റെ സഹോദരനാണ്. ഞങ്ങളും അവൻ്റെ തടവിലാണ്. ഞങ്ങളെ രക്ഷിക്കണം. അവനെവിടെ? അവൻ അല്പം മുമ്പ് ഇവിടെ നിന്ന് അല്പം അകലെയുള്ള എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവൾ അടയാളം പറഞ്ഞു കൊടുത്തു. കുമാരൻ യാത്ര തുടർന്നു. വെള്ളിക്കൊട്ടാരത്തിൽ കണ്ട രാജകുമാരിയും അതീവ സുന്ദരിയായിരുന്നു. സഹോദരൻ ഏറ്റവും ഇളയവളുടെ കൊട്ടാരത്തിലേക്കാണ് പോയത് എന്ന് അവൾ പറഞ്ഞു. സ്വർണക്കൊട്ടാരത്തിലെ രാജകുമാരി അവനെ വധിക്കാനുള്ള തന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു. അവൻ 2 മണിക്കൂർ ഉറക്കമാണ്. ഇതാണ് ഏറ്റവും പറ്റിയ സമയം. ഈ വാൾ കൊണ്ട് ഒറ്റ വെട്ടുകൊടുക്കണം കഴുത്തിൽ. വേറെ എവിടെയും തുടരരുത്. അതോടെ അവൻ്റെ മാന്ത്രിക കഴിവുകൾ ഇല്ലാതാവുകയും അവൻ മരിക്കുകയും ചെയ്യും. അവനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടാഞ്ഞിട്ടല്ല. അവൻ മരിക്കുന്നത് എനിക്ക് ശരിക്കും ഇഷ്ടമല്ല. കാരണം അവൻ ഞങ്ങളുടെ സഹോദരനാണ്. പക്ഷേ വേറെ വഴിയില്ല. അവനിപ്പോൾ ഒരു ഭീകരജീവിയായിരിക്കുന്നു. ഭീകരജീവിയെ വധിച്ച 3 കുമാരിമാരുമായി രാജകുമാരൻ കയറിനടുത്തേക്ക് തിരിച്ചെത്തി. ഇവരെ എങ്ങനെ കയറ്റും? കുമാരിമാർ പറഞ്ഞു, ഞങ്ങൾ 3 മുട്ടകൾ തരാം. ഞങ്ങളുടെ വീടും സമ്പത്തും ഒക്കെ ഇതിൽ നിക്ഷേപിക്കും. ആഭരണങ്ങളും വസ്ത്രങ്ങളും ഞങ്ങളെ തന്നെയും. കയർ മുകളിലെത്താറാകുമ്പോൾ അങ്ങ് ഞങ്ങളെ സ്വതന്ത്രമാക്കിയാൽ മതി. ഈ മന്ത്രം ചൊല്ലിയാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയും. മുട്ട കയ്യിൽ സൂക്ഷിക്കുക. കയറി വരുന്ന സുന്ദരികളെ കണ്ട് സഹോദരന്മാർ അസൂയപ്പെട്ടു. ഇവരെ ഇളയവൻ സ്വന്തമാക്കിയാൽ നമ്മൾ പിന്നെ എന്തിനു കൊള്ളും? എല്ലാവരും നമ്മളെ കളിയാകും. സുന്ദരിമാർ പുറത്തെത്തിയതും അവർ കയറിലെ പിടിവിട്ടു. നമ്മുടെ രാജകുമാരൻ താഴെ വീണു. അവന് വലിയ പരിക്കൊന്നും പറ്റിയില്ല. പെട്ടെന്ന് വലിയ മഴ പെയ്യാൻ തുടങ്ങി. അടുത്തു കണ്ട ഒരു മരച്ചുവട്ടിൽ അവൻ കയറി നിന്നു. മരച്ചുവട്ടിൽ 3 കിളിക്കുഞ്ഞുങ്ങൾ.
ഏതോ വലിയ പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ്. കുമാരൻ തൻ്റെ കുപ്പായം അഴിച്ച് കിളിക്കുഞ്ഞുങ്ങളെ മറച്ചു പിടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വലിയൊരു പക്ഷി അവിടെയെത്തി. അമ്മ പക്ഷി രാജകുമാരന് നന്ദി പറഞ്ഞു. അത് കുമാരനെ സഹായിക്കാമെന്ന് വാക്കു നൽകി. പിറ്റേ ദിവസം പക്ഷികളുടെ വലിയൊരു കൂട്ടം അവിടെയെത്തി. അവർ കുമാരനെ ഒരു പരവതാനിയിലിരുത്തി എല്ലാവരും ചേർന്ന് പരവതാനി കൊത്തിയെടുത്ത് പറന്നുയർന്നു. പക്ഷികളുടെ സഹായത്തോടെ അവൻ നാട്ടിലെ പ്രായമായ ഒരു നെയ്ത്തുകാരൻ്റെ വീട്ടിലെത്തി. താൻ രാജകുമാരനാണെന്ന് അവൻ അയാളോട് പറഞ്ഞതേയില്ല. അവൻ അയാളെ വിട്ട് രഹസ്യമായി കൊട്ടാരത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. കുമാരന്മാർ സുന്ദരികളെ വിവാഹം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ അവർ സമ്മതി ഇപ്പോൾ ഒരു വഴിയുമില്ലാഞ്ഞിട്ട് കല്യാണത്തിന് അവർ സമ്മതിച്ചിരിക്കുകയാണ്. ഒരേ ഒരു കണ്ടീഷൻ, അവർ ഉപയോഗിച്ചിരുന്ന തരം വസ്ത്രം തന്നെ കൊടുക്കണം. രാജകുമാരിമാർ ധരിച്ചിരിക്കുന്നത് പോലുള്ള വസ്ത്രം തയ്യാറാക്കാൻ ഒരുപാട് നെയ്ത്തുകാരും തയ്യൽക്കാരും മുന്നോട്ട് വന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. ഉണ്ടാക്കിയതൊന്നും കുമാരിമാർക്ക് ബോധിച്ചില്ല. അതൊന്നും അവരുടെ വസ്ത്രം പോലെ ആയിരുന്നില്ല. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ രാജകുമാരൻ അന്ന് കുമാരിമാർ കൊടുത്ത മുട്ടകൾ ഉപയോഗിച്ച് അവരുടെ പഴയ വീടുകളിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് അവരുടെ ഉടുപ്പുകൾ സംഘടിപ്പിച്ചു. എന്നിട്ട് നെയ്ത്തുകാരൻ്റെ കൈവശം കൊട്ടാരത്തിലേക്ക് കൊടുത്തുവിട്ടു. ആ വസ്ത്രങ്ങൾ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്തൊരു രസം, എന്തൊരു സൗന്ദര്യം, എന്തൊരു തിളക്കം! തങ്ങളുടെ കുമാരൻ രാജ്യത്ത് എത്തിക്കഴിഞ്ഞു എന്ന് കുമാരിമാർക്ക് മനസ്സിലായി. അവർ രാജാവിനോട് കാര്യങ്ങൾ വിവരിച്ചു. പിന്നീട് എന്തുണ്ടായിക്കാണും കുട്ടികളെ? ബാക്കി നിങ്ങൾക്ക് വിട്ടുതരികയാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവും അത് നടപ്പാക്കാനുള്ള കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. വിജയം നിങ്ങളെ തേടി വരട്ടെ. ശുഭദിനം.